Welcome one and all to the fabulous curtain raiser of Alice Core Presents 21st Nirbara Asian Film Awards, co-presented by Joy Alucas, powered by Josco Jewelers and Nerolac Healthy Home Wines. 21st Asian Film Awards in the Varnavamaya Nritta Sankeetha Kalavirundinulla Kaliyorukkum Kochiyilum Parisarangalilum Thakruthiyayi Thudangikkazhinju. മലയാളത്തിലെ എണ്ണം പറഞ്ഞ കലാകാരന്മാരും കലാകാരികളും തങ്ങളുടെ പ്രകടനം ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി മത്സരബുദ്ധിയോടുകൂടി തന്നെ പരിശീലനം തുടങ്ങി. ആ തയ്യാറെടുപ്പുകളുടെ ഒരു തിരനോട്ട കാഴ്ചകളിലേക്ക്. ഏഷ്യാനെറ്റിൻ്റെ 21st ഫിലിം ഫെയർ അവാർഡ്സിൻ്റെ വെന്യൂവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ചൂടാണ്, പക്ഷേ മാസങ്ങളോളമുള്ള എഫേർട്ട്സാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. LED ലൈറ്റ്സും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഈ പ്രാവശ്യവും ഏഷ്യാനെറ്റ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രിയേറ്റീവ് സൈഡും ഈ ഒരു എഫേർട്ട് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. കണ്ടഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ എത്തുന്നു. ആൻഡ് ഇറ്റ് നെവർ ഗെറ്റ്സ് ബിഗർ ദാൻ ദി ഏഷ്യൻ ഫിലിം അവാർഡ്സ് റിഹേഴ്സൽസ്. പരിശീലന ശിബിരങ്ങളിലൂടെ ഒരോട്ട പ്രദക്ഷിണം നമുക്ക് നോക്കാം. ഏഷ്യാനെറ്റിൻ്റെ 21st ഫിലിം അവാർഡ്സ് ആണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ റിഹേഴ്സൽ ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പല ഫ്ലോറിലായിട്ട് പല റൂമിലായിട്ട് തകർത്ത് റിഹേഴ്സൽസ് ആണ് രാവിലെ തൊട്ട്. കോമഡി സ്കിറ്റ്സ് ആകട്ടെ, ക്ലാസിക്കൽ ഡാൻസ് ആകട്ടെ, ദപ്പാങ്കുത്താകട്ടെ, അങ്ങനെ മിക്സ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എല്ലാ വർഷവും ഏഷ്യാനെറ്റ് ഒരു പുതിയ തീം, ഒരു സർപ്രൈസ് എലിമെൻറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ വർഷവും ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഫാക്ടറും ഒരു പുതിയ തീമൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. പൂൾ ഡാൻസും അങ്ങനെ കുറേ പുതിയ എലിമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയാൻ ഞാൻ ഓരോ റിഹേഴ്സൽ റൂമിലേക്കായിട്ട് പോകുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? സോ ജോയിൻ മീ. തകർത്ത് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇതാ വന്നേക്കാണ് അനു സിത്താര. എല്ലാ വർഷവും ഒരു വെറൈറ്റി പെർഫോമൻസസോടെയാണല്ലോ വരുന്നത്. ഈ പ്രാവശ്യത്തെ ഏഷ്യൻ ഫിലിം അവാർഡ്സിൽ എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്? വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ആണ് ചെയ്യാറ്. അതിലൊരു വെറൈറ്റിയാണ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാർ സാറിൻ്റെ ട്രിബ്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നല്ല പഴയ നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടുകളുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. റിമിക്സ് ആണ്, ഒരു റിമിക്സ് അല്ല, റിമിക്സ് എന്ന് പറയാം. കുറച്ച് ബീറ്റ്സൊക്കെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്, പക്ഷേ സെമി ക്ലാസിക്കൽ രീതി തന്നെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും നിഖിലും കൂടെ ഒരുമിച്ചാണ് പെർഫോം ചെയ്യുന്നത്. അതെ, ഡ്യുവറ്റ് ആണ്. അപ്പോൾ എത്ര ഡാൻസ് ഉണ്ട്? ഒരു ഡാൻസ്, ഒറ്റ ഡാൻസ്. അപ്പോൾ എങ്ങനെ പോകുന്നു റിഹേഴ്സൽസ്? അയ്യോ, റിഹേഴ്സൽ ഇത് ഇന്ന് വന്നിട്ടേ ഉള്ളൂ, പഠിച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. റിഹേഴ്സൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ? ഫൺ, ത്രില്ലിംഗ്? എപ്പോഴും ഒരു ഷോ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം തലയിൽ നിന്ന് എല്ലാവരും കൂടെ പ്രാക്ടീസും അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും കോസ്റ്റ്യൂം മേക്കപ്പ് ഇത് കഴിഞ്ഞ് സ്റ്റേജിൽ പെർഫോമൻസ് കഴിയുമ്പോഴാണ് തോന്നുന്നത് ഈ ഒരു വട്ടം കൂടെ ഒന്ന് കയറണമായിരുന്നു എന്നുള്ളത്. അപ്പം എപ്പോഴും ഒരു സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു അവാർഡ് ഷോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അവാർഡ് ഷോ അത് പ്രത്യേകം എടുത്ത് പറയണം, അതിനൊരു പ്രത്യേക ഫീല് തന്നെയാണ്. അത് കാണുന്നവർക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ കൂടെയുള്ള ബിജു ധ്വനിതരംഗാണ്. ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എന്നാലും സാറിൻ്റെ ഇന്ന് രണ്ട് വാക്കുകൾ ഏഷ്യാനെറ്റിനെ കുറിച്ചും ഏഷ്യാനെറ്റ് ഫാമിലിനെ കുറിച്ചും. ഞാൻ ഏഷ്യാനെറ്റിനോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2011 തൊട്ട് വർക്ക് ചെയ്യാണ്.
ഇപ്പോൾ ഒത്തിരി ഫിലിം ഔട്ട്സ് എല്ലാം ചെയ്തു. ഞാൻ ഏഷ്യൻ്റെ മിക്ക ഷോസും ചെയ്യാനുള്ള എനിക്ക് ഭാഗ്യം കിട്ടിയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒന്നാണ് നമ്മൾ വരെ എനിക്ക് ചെയ്യാൻ പറ്റി. ആശാശരത്തിൻ്റെ ആശ മാമിൻ്റെ ഒരു എല്ലാ ഡാൻസും എനിക്ക് കൊറിയോഗ്രാഫി ഞാനെല്ലാം ചെയ്യാൻ. ഇപ്രാവശ്യം ആശ മാമില്ല, പക്ഷേ നമുക്ക് അനുസിതാരുണ്ട്, ദുർഗാ കൃഷ്ണനുണ്ട്, നിഖില മാമിലൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പുതിയ സെറ്റ് ഓഫ് ഡാൻസേഴ്സാണ്. എനിക്ക് ഇപ്രാവശ്യം രണ്ട് ഡാൻസാണ് ചെയ്യാനുള്ളത്. ഇൻട്രൊഡക്ഷനായ ശ്യാമസുന്ദരവും പിന്നെ ശ്രീകുമാരൻ തമ്പി ഹിറ്റ്സ് ഓപ്പണിംഗ് സോങ്ങും പിന്നെ സ്പെഷ്യൽ ഒരു ആക്ടായ ശ്രീകുമാരൻ തമ്പി ഹിറ്റ്സ് ആണ് നമുക്ക് സാറിനോട് ഡെഡിക്കേഷൻ ആയിട്ട്. അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തീമായിട്ട് എനിക്ക് തോന്നി. കൂത്തമ്പലത്തിൽ വച്ചു കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പി വളച്ചിരിച്ചുടഞ്ഞു. മലയാള ചലച്ചിത്ര അവാർഡുകളുടെ രസകാഴ്ചകളുടെ പാരമ്യം എന്നാണ് ഏഷ്യനെറ്റ് പുരസ്കാര സന്ധ്യ അറിയപ്പെടുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന നൃത്ത ചുവടുകളാണ് ഇതിന്റെ ഹൈലൈറ്റ്. Here is the tip of the iceberg of the ravishing mountain which is beneath the seeming waters. ഏഷ്യാനെറ്റ് ഒരു പുതിയ എലിമെന്റും ഒരു സർപ്രൈസ് തീമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ പ്രാവശ്യം എന്താണ് ആ ഒരു സർപ്രൈസ് തീമും ഒരു പുതിയ തീമും ആ സർപ്രൈസ് എലിമെന്റ് എന്താണെന്നൊക്കെ അറിയാൻ കൂടുതൽ നമുക്ക് കൊറിയോഗ്രാഫറായ നീരജിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് നീരവ്. ഹലോ. ഹൗ ഇസ് ഇറ്റ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഒരു കൊറിയോഗ്രാഫർ എന്ന രീതിയിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ആദ്യമായി ഫസ്റ്റ് ടൈം ആം കൊറിയോഗ്രാഫിംഗ് ദിസ്. വി ഹാവ് 5 ഡിഫറെന്റ് ആക്ട്സ്. And each act different, it's a very different concept. So if you see right now, this act is going to be performed by Isha Talwar and it's going to be more of an Egyptian style. So which is very different to watch for the audience. Using Malayalam, Hindi and Tamil tracks, mix of songs and everything. Then Priyaga is performing a water act where we are going to create actual pool on stage with rain falling. So that's like the first time, Arno, or a pool setup or our show. Yes, of course, it's the first time. Then we have something which is a romantic rowdy act. Hit song. Yeah. So then we have created a combination of all the hit songs for that, which is going to be performed by Durga and Anish Rehman. Then we have Shamna, who's performing. Shamna, you must have seen a lot of times performing. Definitely. But this time she's doing a Broadway jazz kind of an act, which is more of a casino setup, you know. Okay. So that's kore pudhi element, pudhi surprise themes. Correct. Surprise themes are there, different styles are there, which these guys are going to perform. Talwar, everybody knows me as Aisha and that makes me very very happy. I am really happy to be in Kerala performing for the 21st Asianet Awards and I really look forward to performing this year. It's a different act. It's got little this Egyptian sort of choreography and little Arabic flavor. So I've never done something like this. So I'm really looking forward to the show this year. It's with Neera and yeah, I love being in Kerala and I love all of you. Thank you. ലോകത്ത് സുന്ദരിയ എൻകളിൽ കാതലെ സുന്ദരിയ എൻജിനകളി കൊഞ്ചരിയ സംസാരമേ രക്തം നല്ല കണ്ണം നന്നം മുത്തം വെക്കട്ടാം മുത്തം പുറു ജാത രോജ പൂക്ക ചെയ്യട്ടാം സുഖം ചെയ്തിട്ട് മറ്റും മുട്ടി വീടട്ടാം. ഏഷ്യാനെറ്റ് അവാർഡ്സിന്റെ വൈറലാകുന്ന പ്രകടനങ്ങൾ പലപ്പോഴും പൊട്ടിച്ചിരിയുടെ കമ്പകെട്ടിനെ തിരികൊളുത്തുന്ന സ്കിറ്റുകളാവും.
പിന്നീട് വരുന്ന പല പുരസ്കാര നിശകൾക്കും ഈ തമാശ കാഴ്ചകൾ മാർഗദീപമാകാറുണ്ട്. And here we go for a peep at the hilarious laughter moments which is on the way. ചിരിയുടെ പെരിങ്കോട്ടകളിലേക്ക് ഒന്നെത്തി നോക്കാം. രണ്ട് പെങ്കോന്തന്മാർ, അതാണ് ശരിക്കും പടത്തിന്റെ പേര്. ഓക്കെ നമ്മളല്ല. അയ്യപ്പാ കാര്യങ്ങളൊക്കെ എന്തായി? ഞാനൊരു കാര്യം ഏറ്റാ, അത് ഓക്കെ സാറേ. സാറേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ തന്നെയാണ് കൊണ്ടുവരുന്നത്, ദേശമൂലം ദാമു. ആക്ടേഴ്സിന്റെ അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നവരുടെയും എന്തിനെ ഏറെ പറയുന്നു, ഇത് കാണുന്ന എല്ലാവരുടെയും ആവേശോജ്വലമായ 21st ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ ഞങ്ങൾ ഒരു ചെറിയ വലിയ സ്കിറ്റുമായിട്ട് എത്തുകയാണ്. എന്നാലും ലാഭമല്ലേ ഏട്ടാ, ഒരു പാന്റിന് രണ്ട് പട്ടു സാരി ഫ്രീ കിട്ടേലേ? കിട്ടും. ഈ സാരി എല്ലാം ഇയാൾ വന്നിരുന്ന് കഴുകി കൊടുക്കുവോ? കഴുകി കഴുകി മനുഷ്യന്റെ നടുവടിഞ്ഞു വിടാം. എന്റെ പ്രിയ സുഹൃത്ത് സുരാജും പ്രതിഭാധനരായ കുറച്ച് തമാശക്കാരും കൂടെ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഈ സ്കിറ്റിൽ വന്നിരിക്കുന്നത്. എന്തായാലും വളരെ കാലിക പ്രസക്തിയുള്ളൊരു സ്കിറ്റാണ്, ചിരിപ്പിക്കുകയും നിങ്ങളെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്കിറ്റാണ്. എന്തായാലും ഇതുപോലെ ഉള്ള ആളുകളോടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ അവാർഡിൽ തീർച്ചയായിട്ടും എനിക്കറിയാം, നമുക്കറിയാം എപ്പോഴും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു അവാർഡ് നൈറ്റാണ് ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റ്. അപ്പോൾ അതിൻ്റെ തനിമയും അന്തസ്സും ഒട്ടും ചോരാതെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഈ അവാർഡും പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. 21st ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് നൈറ്റ്സിൽ നിങ്ങളുടെ പ്രിയ താരങ്ങൾക്കൊപ്പം ഞാനും ഒരു കോമഡി സ്കിറ്റുമായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, ഇതാ കണ്ടല്ലോ മൊത്തം ഒന്ന് കണ്ടാൽ മനസ്സിലാകും എത്ര പേരുണ്ടെന്ന്. ആ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നിങ്ങളൊക്കെ ഒരുപാട് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഇന്ന് എന്നോടൊപ്പം ഈ സ്കിറ്റിൽ അണിചേരുന്നത്. ഇതാണ് കള്ളിയങ്കാട്ട് നീലി. ഈ നീലിയെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇതിലാരൊക്കെയാണ് ഒഴിപ്പിക്കാൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ഹായ് നമസ്കാരം. ഞാൻ സാജു നവോദയ, നിങ്ങളുടെ സ്വന്തം പാഷാണ് ഷാജി. ഇപ്പോൾ ഞങ്ങൾ വലിയൊരു റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ 21st അവാർഡ് നൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യാണ്. എടാ പട്ടികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നണ്ട, അല്ലെ ഞാൻ എൻ്റെ പാടം നോക്കി പോകട്ടാ. ഒന്നും മിണ്ടാണ്ടിടാ നയ്യേ. അടിച്ചു പൊളിച്ച ഒരു സ്കിറ്റ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്കിറ്റ് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനകത്ത് അർച്ചനയുണ്ട്, നമ്മുടെ മമ്മൂട്ടി ഫിഗർ ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അപ്പോ ഞങ്ങളെല്ലാം റെഡിയാണ്, ഇനി ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയായിക്കോ. നിരവധി യുവനായകന്മാർ തങ്ങളുടെ നൃത്ത മികവിന്റെ യഥാർത്ഥ വരവറിയിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ പുരസ്കാര സന്ധിയിലെ പ്രകടനങ്ങളിലൂടെയാണ്. മറ്റെവിടെ കിട്ടുന്നതിലും 10 times ശോഭ, അംഗീകാരത്തിന്റെ 100 times അവരെ തേടിയെത്തുന്നത് ഏഷ്യാനെറ്റിന്റെ ഈ വേദിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ 101% അവരിവിടെ പ്രകടമാക്കുന്നു. അത്തരത്തിൽ തങ്ങളുടെ അരങ്ങേറ്റ കാഴ്ചകളുമായി എത്തുന്ന ചില യുവ നായകന്മാരുടെ പരിശീലന കാഴ്ചകളിലേക്ക്. പകർപ്പൻ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിവിടെ 2 സെലിബ്രിറ്റീസിനെ കിട്ടിയേക്കാണ്. വിമാനവും പ്രേതം 2 രണ്ടിലെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. രണ്ടാമത്തെ ഒരു ഓൾറൗണ്ടറാണ്, ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്, ആക്ടറാണ്, കവൻ തലൈവ അങ്ങനെ നിരവധി ചിത്രങ്ങളെ ഒരു ആക്ടറും കൂടിയാണ്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ഡയറക്റ്റ് അവരിലേക്ക് പോവുകയാണ്. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൻ്റെ ഈ റിഹേഴ്സൽ പെർഫോമൻസ്? നല്ല എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ടയർഡാണ്. അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഡാൻസാണ്. എന്താ ഫുള്ള് നമ്മൾ കുത്ത് സോങ്സ്, ഹെവി സോങ്സ് എടുത്ത് വെച്ചിട്ട് ഓ മൈ ഗോഡ് പൊണ്ണ, റൗഡി ബേബി, ചിന്ന മച്ച, ഐ വോണ്ട് ടു മാരി, ഫുള്ള് ഇങ്ങനെ ജോഷ്ഫുൾ ആയിട്ടുള്ള സോങ്സാണ് ഫുള്ള്. ഇതുവരെ
ക്ലാസിക്കൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫോം ട്രൈ ചെയ്യുകയാണ്. അപ്പം ഭയങ്കര ടെൻസ്ഡ് ആണ്, ബട്ട് അതേപോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ചേട്ടൻ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹായ്, ഞാൻ നിഖില വെമ്മൽ. 21st സ്റ്റേജ് ചാനൽ ഫിലിം അവാർഡ്സിൽ ഇപ്രാവശ്യം ഞാനും ഉണ്ട്. എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അവാർഡ് ഷോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഏഷ്യാനെറ്റ് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു വെൽക്കം സോങ് ആണ്, അത് ഞാനും ദുർഗാകൃഷ്ണയും കൂടെയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് അനു സിത്താരയും ഞാനും കൂടെ ചേർന്നിട്ട് ശ്രീകുമാരൻ തമ്പി സാറിനുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു സോങ്ങും കൂടി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും 21st സ്റ്റേജ് ചാനൽ ഫിലിം അവാർഡ്സ് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇവിടെ തകർപ്പൻ റിഹേഴ്സൽസിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഹായ് പ്രയാഗ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സെറ്റും ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ? ഇറ്റ്സ് ഗുഡ്, വെരി നൈസ്. എല്ലാവരും ഡാൻസ് പ്രാക്ടീസിന്റെ ഇടയിലാണ്, ഞാനും എന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പാട്ട് ഇപ്പോൾ കളിക്കുന്നത്, ഞാൻ എന്റെ തന്നെ സിനിമയിലെ ഒരു മുറ വന്ന് പാർത്തായിലെ അരികിൽ പതി എന്ന് പറയുന്ന പാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിരിക്കുന്ന പെർഫോമൻസിലെല്ലാം ഈ പാട്ട് മാൻഡേറ്ററി ആയിട്ട് അവരിടും, അല്ലെങ്കിൽ എന്നോട് അത് അതിന് ഡാൻസ് കളിക്കണം എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു പ്രയാഗയുടെ പേര് പറയുമ്പോൾ തന്നെ ഈ ഒരു പാട്ടാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിനെ കുറിച്ചും കൂടി രണ്ട് വാക്ക്. ഇത്രയും നാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ടൈം എനിക്ക് മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് അവാർഡ് സമ്മാനിച്ച ഏഷ്യാനെറ്റ് ആണ്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഏഷ്യാനെറ്റ് ഫോർ ദാറ്റ്. എന്താ പറയുക, ഒരു റെക്കഗ്നിഷൻ ലൈക്ക് കമ്മിങ് ബാക്ക് ടു ഫാമിലി അല്ലേ. യാ യാ, ഡെഫിനറ്റ്ലി. ഇറ്റ്സ് എ നോൺ നെയിം, ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് സ്റ്റേജ്. അവിടെ പെർഫോം ചെയ്യാന്നുള്ളതും അവിടുന്ന് അവാർഡ് വാങ്ങാന്നുള്ളതും അല്ലെങ്കിൽ കൊടുക്കാന്നുള്ളതൊക്കെ ഉള്ള ഒരു വളരെ ഒരു ഓണർ തന്നെയാണ്. ഏഷ്യാനെറ്റ് പുരസ്കാര വേദികൾ മാമാങ്കം പോലെയാണ്. അവിടെ കലയും വിനോദവും സൗന്ദര്യത്തിന്റെ മികവുരക്കുകയാണ്. ഓരോ പുരസ്കാര സന്ധ്യയും ആസ്വാദനത്തിന്റെ ബഹുദളങ്ങളേന്തിയ ഒരു പൂവ് പോലെ നമ്മെ മോഹിപ്പിക്കുന്നു. ഇത്തവണയുമുണ്ട് സ്വപ്ന സദൃശ്യമായ ചില ലക്കി ഡ്രോ കോൺടെസ്റ്റുകൾ. ആ ഭാഗ്യ പരീക്ഷണത്തിന്റെ ചില കൗതുക കാഴ്ചകളിലേക്ക്. ആലൻ സ്കോട്ട് പ്രസന്റ്സ് 21st നിർഭര ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുരസ്കാരങ്ങളും താരങ്ങളും ഒരുപാട് ഡാൻസ് പെർഫോമൻസുകളും സ്കിറ്റുകളും ഒക്കെ നടക്കുകയാണ്. അതിനൊപ്പം തന്നെ ചില സമ്മാനങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട്. ആലൻ സ്കോട്ട് ഓൺ ഗ്രൗണ്ടിൽ ചെറിയ ചില കോൺടെസ്റ്റുകൾ നടത്തിയിരുന്നു. ആ കോൺടെസ്റ്റിന്റെ സമ്മാനം കൊടുക്കാൻ പോവാണ്. സമ്മാനം കൊടുക്കാനായിട്ട് ആലൻ സ്കോട്ടിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മിസ്റ്റർ സജി ഇവിടെ എത്തിയിരുന്നു. ഹായ് സർ. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലേ. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. ആദ്യം മിസ്റ്റർ മിഥുൻ, മിസ്റ്റർ മധു, മിസ്റ്റർ സജീവ് ആൻഡ് മിസ്റ്റർ നിധീഷ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ എവ്രി വൺ. 21st നിറപ്പറ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഭാഗമായിട്ട് നിറപ്പറ ഒരു സോഷ്യൽ മീഡിയ കോൺടെസ്റ്റ് നടത്തിയിരുന്നു. ആൻഡ് നൗ വി ഹാവ് ഇറ്റ്സ് വിന്നേഴ്സ്. വിന്നേഴ്സ് ലഭിക്കുന്നത് നിറപ്പറയുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും അതോടൊപ്പം ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് കാണാനുള്ള പാസുമാണ്. ആൻഡ് നമ്മുടെ ആദ്യത്തെ വിന്നർ നമ്മുടെ ഒപ്പം ഉണ്ട്. ആൻഡ് പ്ലീസ് വെൽക്കം മിസ്റ്റർ ദിലീപ്. ആവർ സെക്കൻഡ് വിന്നർ ഈസ് മിസ്റ്റർ ബെനഡിക്റ്റ്. ഓക്കെ എവ്രി വൺ, വി ഹാവ് അനദർ വിന്നർ ഓൾസോ, ആൻഡ് ദാറ്റ് ഈസ് മിസ്റ്റർ റഷീദ്. ഹായ് റഷീദ്. അലസ് കോർ പ്രസന്റ്സ് 21st നിറബറ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് കോ പ്രസന്റഡ് ബൈ ജോയ് ആലുക്കാസ്, പവർഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സ് ആൻഡ് നെറോലാക് ഹെൽത്തി ഹോം വൈൻസ്. കട്ടൻ റേസർ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല.
വേദിയിലെത്തുന്ന പ്രമുഖരുടെ നിരയും പരിചയപ്പെടണ്ടേ. സോ keep watching the visuals of the upcoming gala and we'll return with more exclusive moments of 21st Asian Film Awards preparations 2019. Hang on.